മുഹമ്മദ് സിനാൻ സി കെയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകം തന്നെ ധാരാളം പേരത് കണ്ടിട്ടുണ്ട്. പലരും പലതരത്തിൽ പ്രതികരണങ്ങൾ അറിയിച്ചവരുണ്ടായിരുന്നു. പലപ്പോഴായി പല അനുസ്മരണ പ്രഭാഷണങ്ങളും ഞാൻ കേട്ടു. കേരളത്തിലെ തന്നെ പ്രഗത്ഭ പ്രഭാഷകരുടെയും നേതാക്കളുടെയൊക്കെ അനുസ്മരണ പ്രഭാഷണങ്ങൾ കേൾക്കാനിടയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ സിറാജുൽ ഹുദയിലെ വിദ്യാർത്ഥി സംഘടന നടത്തിയ ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അന്ന് എനിക്ക് പരാമർശിക്കണമെന്ന് തോന്നിയ നേരത്തെ പരാമർശിക്കണമെന്ന് തോന്നിയിരുന്നെങ്കിലും എവിടെ തുടങ്ങി ഏത് രീതിയിലാണ് അത് ഷെയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ, ഒരു കൃത്യമായ ഒരു പിടിച്ചു നിന്ന് അവതരിപ്പിക്കാൻ പറ്റുന്ന പശ്ചാത്തലത്തിൽ അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം വിട്ടുകളയായിരുന്നു മനഃപൂർവ്വം. അത് മറ്റൊന്നുമല്ല, എൻ്റെ പ്രിയപ്പെട്ട സിക്കർ റാഷിദ് ബുഖാരി എൻ്റെ മരുമകളുടെ ഭർത്താവും കുടുംബങ്ങളുടെ മകളുടെ ഭർത്താവും കൂടിയാണ്. നേരത്തെ തന്നെ നല്ല സ്നേഹബന്ധം പുലർത്തുന്ന നല്ലൊരു നേതാവും വ്യക്തിയും പണ്ഡിതനും കൂടെയാണ്, പ്രഭാഷകനാണ്. ഇപ്പോ ആ ഒരു സദസ് കഴിഞ്ഞപ്പോഴാണ് പ്രത്യേകം പരാമർശിക്കണം എന്നെനിക്ക് തോന്നിയത്. അതായത് സിനാന് മരണപ്പെട്ട അന്ന് സുബിഹിയോട് അടുത്ത സുബിഹിയുടെ തൊട്ട് മുമ്പുള്ള സമയം ഞാൻ എൻ്റെ പെങ്ങളെ കുട്ടിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നൊരു സന്ദർഭം. ആ നിമിഷം ഒരുപക്ഷെ എന്നെക്കാൾ പക്വതയും എന്നെക്കാൾ സമചിത്തതയും നേടിയെടുത്ത് കാര്യങ്ങൾ ഒരു പക്വതയോടെ, ഒരു എന്താ പറയേണ്ടത്, ഒരു നല്ല ഒരു ആത്മവിശ്വാസത്തോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം, 3 ദിവസമല്ല അതിൽ കൂടുതൽ പലപ്പോഴായി പ്രഗത്ഭരായ നേതാക്കൾ, കേരളത്തിലെ തന്നെ സുന്നി സമൂഹത്തിലെ പ്രഗത്ഭരായ സയ്യിദന്മാരും വലിയ വലിയ ആലിമ്യങ്ങളും അവരെല്ലാം നിരന്തരം വീട്ടിൽ വരുന്ന സമയമായതുകൊണ്ട് താജിയത്തിന്റെ 3 ദിവസം കഴിഞ്ഞിട്ടും അവിടെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ആ വേദനകൾ പരമാവധി കടിച്ചിറക്കി ആ വേദനകളൊക്കെ മറക്കാൻ ശ്രമിക്കുകയും അതേസമയം തന്നെ ഒരു പിന്നെ എന്താ പറയാ, വരുന്ന ഏതൊരാളെയും ഒരു സൽക്കരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും കാർക്കശ്യവും നിലനിർത്തി അങ്ങനെ ഓടി നടക്കുന്ന ഒരു മനസ്സ്, ആ മനസ്സോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ SSF എന്ന വിദ്യാർത്ഥി സംഘടനയിലെ ആ ഒരു പ്രവർത്തന സമയവും അതോടൊപ്പം അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി ജീവിതത്തിൽ സമയം ചെലവഴിക്കുകയും അത് പകർന്നു കൊടുക്കാൻ വേണ്ടി ജീവിതത്തിന്റെ സിംഹഭാഗവും മാറ്റിവെക്കുകയൊക്കെ ചെയ്തതിന്റെ പേരിൽ രൂപപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് വേണം പറയാൻ, എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി, വല്ലാത്ത ബഹുമാനവും തോന്നിയ ഒരു രംഗമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ യൂട്യൂബ് ചാനലിൽ ധാരാളം പണ്ഡിതന്മാരും സാധാരണക്കാരും അല്ലാത്തവരും ഒക്കെ ഈ ചാനലിലെ കിതാബിൻ്റെയും പഠനങ്ങളുടെയും ഒക്കെ വീഡിയോസുകൾ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കിട്ടുമെന്ന ഒരു പ്രതീക്ഷ ഒരു ഭാഗത്തുണ്ട്. ആ പണ്ഡിതന് വേണ്ടിയും അവരുടെ ഭാര്യ എൻ്റെ പ്രിയപ്പെട്ട മകളുടെ മകൾ അവർക്ക് വേണ്ടിയും അഥവാ സിനാൻ്റെ ഉമ്മക്ക് വേണ്ടിയും ഉപ്പക്ക് വേണ്ടിയും വളരെ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കാനും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. മറ്റൊരു കാര്യം മറ്റൊന്നുമല്ല, നമുക്ക് പലപ്പോഴായി അപകടങ്ങൾ വരാം, മുസീബത്തുകൾ വരാം, നമ്മൾ ഒരുപക്ഷെ ആഗ്രഹിക്കാത്ത തരം ചേഞ്ചിങ്ങുകൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത രീതികളിൽ നമ്മെ ബാധിക്കാം. ആ സമയത്തെല്ലാം നമുക്ക് ഒരു ആത്മവിശ്വാസത്തോടെ പിടിച്ചു നിൽക്കാൻ നല്ല മാതൃകകൾ അനുസ്മരിക്കുന്ന സമയത്ത് അതേറെ ഉപകാരപ്പെടും. ഞാനെൻ്റെ ഈ ഉപ്പങ്ങളുടെ കുട്ടി അഥവാ സിനാൻ്റെ ഉമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുന്ന സമയം മുതൽ പലപ്പോഴായി ഞാൻ ആ രംഗങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു തവണ പോലും അക്ഷമയുടെയോ അതൃപ്തിയുടെയോ ഒരു അക്ഷരം പോലും, ഒരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ല.
പലപ്പോഴും വളരെ ഇഷ്ടപ്പെട്ട, വളരെ പ്രതീക്ഷയുള്ള നല്ലൊരു മോന് നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ട് പോലും ഒരു അതൃപ്തിയുടെ ഒരു വാക്ക് അത് പറയാതെ ആ രംഗങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് സഹായ അവർക്ക് ഉപകാരപ്പെട്ടത് ഈ ദീനീ ബന്ധങ്ങളാണ്, ഈ മതപരമായ ഈ രംഗത്തുള്ള അവരുടെ സാന്നിധ്യമാണ്. സംഘടനാ പ്രവർത്തകരുടെയും നേതാക്കളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകുന്ന വീട്ടിൽ സാന്നിധ്യം ഉണ്ടാകുമ്പോഴും അതുപോലെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ദീർഘദൂരങ്ങളിൽ യാത്ര പോവുകയൊക്കെ ചെയ്ത് പലപ്പോഴും സാന്നിധ്യം കിട്ടാതിരിക്കുമ്പോഴെല്ലാം സംഘടനയ്ക്ക് വേണ്ടി തൻ്റെ വകയിലുള്ള ഒരു സമർപ്പണമായി കരുതി അതെല്ലാം പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു മനസ്സ്, അതാണ് പ്രിയപ്പെട്ട എൻ്റെ ഈ പെങ്ങളെക്കുട്ടിയെ അത്രമേൽ നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് വളർത്തിയെടുത്തത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കേവർക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് നല്ല ബന്ധങ്ങൾ. നല്ല ബന്ധങ്ങൾ നമ്മുടെ മനസ്സിന് നല്ല അവസ്ഥകൾ പകർന്നു നൽകും. ഏത് പ്രതികൂല സാഹചര്യവും നല്ല ആത്മവിശ്വാസത്തോടെ പിടിച്ചു നിൽക്കാൻ സഹായിക്കും. പലപ്പോഴും മതത്തിൻ്റെ ആവശ്യകതയും അതുപോലെ ദീനീ വിജ്ഞാനത്തിൻ്റെ ആവശ്യകതയും ഈ മതചിട്ടകളുടെ ഉപകാരമൊക്കെ മനസ്സിലാകാത്ത പലരും ഇതിനോടൊക്കെ പുറന്തിഞ്ഞു നിൽക്കുന്നവരുണ്ട്. എന്തിനാണിത് എത്രമാത്രം സംഘടനാ പ്രവർത്തനങ്ങളും ഇത്രമാത്രം ദീനീ പ്രവർത്തനങ്ങളൊക്കെ വേണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതിനോട് അരുക് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ബഹുമാനവും അതിൻ്റെ ഗുണവും ചെറുതൊന്നുമല്ല, വലിയ നേട്ടം തന്നെയാണ്. ആ നേട്ടം അത് ആണ് ഇത്രയേറെ വലിയ ഒരു മഹത്വമുള്ള ഒരു മാറ്റത്തിലേക്ക് ആ രണ്ടുപേരെയും കൊണ്ടുവന്നത് എന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിലും നല്ലവരോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നല്ല മാറ്റങ്ങൾ അത് വളരെ വലുതാണ് എന്ന് ബോധ്യപ്പെടുത്താനും അത് ആ ഒരു ആശയം ഷെയർ ചെയ്യാനുമാണ് ഈ വീഡിയോ ഇപ്പൊ ചെയ്തത്. അള്ളാഹു രണ്ടുപേർക്കും സന്തോഷമുള്ളൊരു ജീവിതം, സമാധാനമുള്ളൊരു ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഓർക്കുമ്പോൾ വേദനയുള്ളതാണെങ്കിലും പ്രിയപ്പെട്ട മുഹമ്മദ് സിനാൻ സന്തോഷത്തോടെയുള്ള ഖബർ ജീവിതം, സന്തോഷത്തോടെയുള്ള പരലോക ജീവിതം, ഉയരങ്ങളിലേക്ക് ഉയരങ്ങളുള്ള ദർജകളുള്ള വലിയ പദവികളുള്ള നല്ല ഒരു സ്ഥാനമുള്ള പരലോക ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.